Hello, Assalamu alaikum. Welcome back to my channel. Ellarkum sugalle. Innu namukku Naadan oru fish curry undakkiyalo. Idu thengaayum mulakum aracha meen curry na parayunnathu. Idu very traditional, very old meen curry ana ellarkum mikkavarum ariyavunna irikkum. Idu beginners num youngsters num arinjudathorkum vendite njan step by step instruction ippa parayam. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത്. ഫിഷ് ഒബ്വിയസ്ലി നല്ല ദശക്കട്ടിയുള്ള ഫ്ലഷി ആയിട്ടുള്ള ഫിഷ് ഏതെങ്കിലും, പിന്നെ തേങ്ങ അത്രയും ഇത്രയും ഫിഷിന്, ചെറിയുള്ളി, പിന്നെ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി, അത് ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കാം. പച്ചമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ, ഇതിപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ മറ്റേ പൗഡറാണ് ഇടുന്നതെങ്കിൽ കുറച്ചിട്ടിടണം. അപ്പം ഉള്ളി, തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരക്കണം. അപ്പോൾ ഇടയ്ക്ക് വെള്ളം ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്, ഒഴിച്ചിട്ട് ഇതുപോലെ 1 ടീസ്പൂൺ ഉലുവ ഇട്ടു, പിന്നെ ചെറിയുള്ളി വട്ടത്തിൽ ഒരു 5-6 എണ്ണം അരിഞ്ഞത് ഇട്ട്, പിന്നെ ആ നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചിയില്ലേ അതും 2 പച്ചമുളകും ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റണം ഇതുപോലെ. എന്നിട്ട് അത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, ഇത് കണ്ട നല്ലോണം അരച്ചിട്ടുണ്ട്, അതിട്ടിട്ട് ഒരു 2-4 മിനിറ്റ് ഒന്ന് അരപ്പ് മാത്രമായിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ആ മിക്സിയിൽ തന്നെ ഇറങ്ങിയാലോ കുറച്ച് വെള്ളം കലക്കിയിട്ട് അതിലോട്ട് ഒഴിക്കണം. എന്നിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കുറച്ചിങ്ങനെ പതഞ്ഞ് വരുന്ന ഒരു പരുവവും, അപ്പോൾ നമ്മുടെ മീനൊക്കെ പറക്കിയിടണം. അപ്പോൾ വെള്ളം ഒഴിച്ചു. ഈ അരപ്പ് കുറച്ച് നേരം അവിടെ ഇരുന്ന് അത് വേവട്ടെ. കുടംപുളി കുറച്ച് വെള്ളത്തിൽ 2-3 കഷ്ണം ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് അവിടെ ഇരുന്ന് ഒന്ന് അലിയണം. എന്നിട്ട് ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുടമ്പുളി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിക്കണം. കുടമ്പുളി ആദ്യം കഴുകണം കേട്ടോ, കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാൻ. 3 കഷ്ണം എടുത്തിട്ടുള്ളൂ, അത്രയും മതി. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് വെന്തിട്ട് ഇങ്ങനെ ഒരു പത വരും എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പത വരും, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട്, അപ്പോൾ അത് ആ പത വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പത വരുന്ന സ്റ്റേജ്, അപ്പോൾ തീ കുറച്ചിട്ട് നമുക്ക് മീനുകൾ ഓരോ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ താത്തി താത്തി വെച്ച് കൊടുക്കണം ഓരോന്നായിട്ട്, ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ. ഇപ്പം ഞാൻ എല്ലാ മീനും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ഇളക്കാം മീൻ. പക്ഷേ കുറച്ച് നേരം ഒന്ന് 2-4 മിനിറ്റ് കഴിയുമ്പോൾ മീൻ വേവാൻ തുടങ്ങും, പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല. ചട്ടി എടുത്തിട്ട് ഇങ്ങനെ കറക്കുകയെ ചെയ്യാവുള്ളൂ. ഞാൻ എൻ്റെ ഒരു മുളകാണം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാനത് അതിൻ്റെ അത് ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, കണ്ടു നോക്കുക. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8-10 മിനിറ്റ് മതി, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീനെല്ലാം വേവും. അത്രയും സമയം മതി മീൻ വേവാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാണ്. ജിഞ്ചർ ജൂലിയൻസ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് വെച്ചിട്ട് പിന്നെ എൻ്റെ ആ ചുമന്ന തൈറോയ്ഡ് ചില്ലി ചുമ വെറുതെ ഗാർണിഷ് ചെയ്യാൻ, പിന്നെ കറിവേപ്പിലയും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത്, വേണമെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒഴിക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടി ആയത് കാരണം കുറച്ച് നേരം ഇങ്ങനെ തിളയ്ക്കും തട്ടിക്കാതിരുന്നിട്ട്. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസി അല്ലേ ഈ ഫിഷ് കറി. അപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ചെമ്പാവരി ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര
ടേസ്റ്റിയാണ്. പിന്നെ പുട്ടിൻ്റെ കൂടെ നല്ലതാണ്, അപ്പത്തിൻ്റെ കൂടെ നല്ലതാണ്, അരിപ്പത്തിരിയുടെ കൂടെ നല്ലതാണ്, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലതാണ്. അപ്പോൾ എൻജോയ് യുവർ തേങ്ങായും മുളക് അരച്ച മീൻകറി. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ പുതിയ വീഡിയോസും കിട്ടും. And I'll be back with yet another recipe. Till then, bye from Neena and Assalamu Alaikum.